بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. ആദരണീയരായ സുലൈമാൻ ഫൈസി, പ്രിയപ്പെട്ട ഐ ഡി സിയുടെ പ്രവർത്തകന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഈ സന്ദർഭത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും അതുമായി ബന്ധപ്പെട്ട പഠന പരിപാടികളും കഴിഞ്ഞ മാസത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ധാരാളമായി നടന്നു. റബീഉൽ അവ്വൽ 12-നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാകുന്നതെങ്കിൽ, നബിയുടെ വഫാത്തിന് ശേഷം 4 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇസ്ലാമിക സമൂഹത്തിൽ അതിശക്തമായ ആഭ്യന്തര ചിത്രതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ശൈഥില്യങ്ങളും രൂക്ഷമായി സമൂഹത്തിൽ അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ഇസ്ലാമിക ഭരണ സംവിധാനങ്ങളൊക്കെ ശിഥിലമായി പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയും ക്രൈസ്തവ മേധാവിത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇസ്ലാമിക സമൂഹത്തെ ചിന്ന ഭിന്നമാക്കാൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പൂജാതനാകുകയാണ്. റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതെങ്കിൽ, റബീഉൽ ആഖർ 11-നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ജനിക്കുന്നത്. മദീനയിൽ നിന്ന് ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ബഗ്ദാദിലേക്ക് ഇസ്ലാമിക പ്രചാരണവും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ പ്രവർത്തനവുമായി നീങ്ങിയവരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിയുടെ കുടുംബം. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ പിതാക്കന്മാര് ആദ്യമായി താമസമാരംഭിച്ചത് ബഗ്ദാദിൽ തന്നെയാണ്. പിന്നീട് ഭരണാധികാരികളുടെ ഇംഗിതത്തിന് അനുസരിച്ച് നിന്നുകൊടുക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് ഭരണ സംവിധാനങ്ങളിൽ നിന്ന് ശക്തമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ പിതാമഹനെ ബഗ്ദാദിലെ ഭരണകൂടം അറസ്റ്റ് ചെയ്തു. പിതാവിനെയും മക്കളെയും കുടുംബത്തെയും ഒന്നാകെ ജയിലറകളിൽ തടവിലിട്ടു. അവസാനം ആ പിതാമഹനെ തടവറയിൽ തന്നെ ഭരണാധികാരികൾ കൊലപ്പെടുത്തുകയും തന്റെ പിതാവിന്റെ ജ്യേഷ്ഠാനുജന്മാർ മുഴുവനും അവിടെ വെച്ച് കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഒരു അനുജൻ മാത്രം ബാക്കിയായി അദ്ദേഹത്തെ
ബഗ്ദാദിൽ നിന്ന് ജീലാൻ എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശത്തേക്ക് നാട് കടത്തി. ജീലാൻ അന്ന് ഇറാഖിന്റെ ഭാഗമാണ്, ഇന്ന് ഇറാന്റെ ഭാഗമാണ്. അങ്ങനെ ജീലാനിലേക്ക് നാട് കടത്തി. ജീലാനിൽ അതൊരു പിന്നോക്ക പ്രദേശമാണ്, അസംസ്കൃതരായ ജനവിഭാഗമാണ് ജീലാനിൽ അന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആദിവാസികളെ പോലെ നിരക്ഷരായി കഴിയുന്ന, സംസ്കാരശൂന്യരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീലാൻ പ്രദേശത്തേക്ക് ശ്രീ അബ്ദുൽ ഖാദിർ തങ്ങളുടെ പിതാമഹൻ എത്തിപ്പെട്ടതോടുകൂടെയാണ് ആ പ്രദേശത്ത് ഇസ്ലാമിന്റെ സന്ദേശം എത്തുകയും ശാസ്ത്രീയമായ ഇസ്ലാമിക ജാഗരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. അങ്ങനെ ജീലാൻ ആത്മീയ വ്യക്തിത്വമായി ശ്രീ അബ്ദുൽ ഖാദിർ തങ്ങളുടെ പിതാമഹൻ ജീലാനിൽ ഇസ്ലാമിക നേതൃത്വത്തിന്, ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ പിതാവിനെ പോലെ തന്നെ അതിശക്തമായ വ്യക്തിത്വമായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, കണിശമായി ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുകയും സമൂഹത്തിന് മുന്നിൽ ഇസ്ലാം വ്യക്തമായി പ്രബോധനം ചെയ്തു കൊടുക്കുകയും സമൂഹത്തെ സംസ്കരിച്ച് മാതൃകാപരമായി വളർത്തിയെടുക്കുകയും ചെയ്യുക അദ്ദേഹത്തിന്റെ ഒരു ശീലമായി. അങ്ങനെ അദ്ദേഹം ജീലാനിൽ പ്രവർത്തനമാരംഭിച്ച് അവിടെ നിന്ന് തന്നെ വിവാഹം ചെയ്ത് ദാമ്പത്യ ജീവിതം അനുഭവിച്ചു. അങ്ങനെ ആ ദമ്പതിമാരിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് അബ്ദുൽ ഖാദിർ എന്ന പേര് നൽകി. ആ കുഞ്ഞ് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ പിതാമ പിതാവ് പറയാറുണ്ടായിരുന്നു, അത്രേ ഈ ജനിക്കുന്ന കുഞ്ഞ് ഒരു പ്രത്യേക വ്യക്തിത്വമായിരിക്കും, പിതാമഹനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അനുഭവ പാഠങ്ങളൊക്കെ പുതിയ സമൂഹത്തിന് പരിചയപ്പെടുത്താനും പ്രാവർത്തികമായി ഇസ്ലാമിനെ അവതരിപ്പിക്കാനും കഴിവുള്ള വ്യക്തിത്വമായിരിക്കും എന്നൊക്കെ പിതാവിന്റെ പ്രവചനങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ജനിച്ച് അധികം കഴിയാതെ ഏതാണ്ട് 4 വർഷമായപ്പോഴേക്ക്, 4-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് പിതാവ് പരലോകം പ്രാപിച്ചു. ആ ജനിച്ച ദിവസത്തിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ ഉണ്ടായതുപോലെയുള്ള ശ്രദ്ധേയമായ പല അത്ഭുതങ്ങളും ഉണ്ടായി. റബീഉൽ ആഖിർ 11-ന് ജനിച്ച് അടുത്ത റമദാൻ വരുമ്പോ റമദാൻ 1-ന്റെ ദിവസത്തിൽ നാട്ടിൽ തർക്കമുണ്ടായി മാസപ്പിറവിയെ കുറിച്ച്. ഹിലാല് കമ്മിറ്റി ഒന്നും നാട്ടിലില്ല, ബലാല് കമ്മിറ്റിയും ഇല്ല. എന്നാലും സ്വാഭാവികമായും മാസം കണ്ടോ കണ്ടില്ലേ, ചില ആൾക്കാർ കാണും, ചില ആൾക്കാർക്ക് കണ്ണിന് കാഴ്ച കുറയും, അവര് കാണാതിരിക്കും. ഏതായാലും മാസപ്പിറവിയെ കുറിച്ച് തർക്കമായി, നാളെ നോമ്പുണ്ടോ ഇല്ലേ. പള്ളിയിൽ ആളുകൾ ഒത്തുകൂടി, ഒരു കൂട്ടർ പറഞ്ഞ നോമ്പാണ്, മറ്റൊരു കൂട്ടർ നോമ്പല്ല. തർക്കമായി സഭ പിരിഞ്ഞു, ഒരു കൂട്ടർ നോമ്പ് അനുഷ്ഠിച്ചു, മറ്റൊരു കൂട്ടർ നോമ്പ് നോൽക്കാതെ നിന്നു. ശൈഖ് അബ്ദുൽ ഖാദിറിന്റെ ഉമ്മ രാവിലെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിച്ച് കുഞ്ഞിന് മുല കൊടുക്കാൻ തയ്യാറായപ്പോഴും ഈ കുഞ്ഞെന്തായാലും മുല കുടിക്കില്ല, പഠിച്ച പണി 18 ഉമ്പായിട്ട് കുഞ്ഞിന് മുല കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും രാത്രി പുലർച്ചയ്ക്ക് 3 മണിക്ക് മുല കുടിച്ചുറങ്ങിയ കുഞ്ഞ് ഏതാണ്ട് 5-5.5 മണിക്ക് ഉമ്മസ്കാരം കഴിഞ്ഞ് മുല കൊടുത്തപ്പോൾ മുല കുടിക്കുന്നില്ല. ഭർത്താവ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് നോമ്പില്ല എന്ന ധാരണയിൽ വന്ന് വീട്ടിലെത്തിയപ്പോഴും ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, എന്താണാവോ കുഞ്ഞ് മുല കുടിക്കുന്നില്ല, കുഞ്ഞ് മുല കൊടുക്കുന്നില്ല.
എന്നാ കുഞ്ഞിൻ തരൂ എന്ന് പറഞ്ഞ് ഭർത്താവ് കുഞ്ഞിനെ അല്പം വെള്ളം കൊടുത്തു നോക്കി, കുഞ്ഞ് അത് വെള്ളവും കുടിക്കാൻ തയ്യാറാകുന്നില്ല. ചെറിയ കുഞ്ഞ് കൈ കൊണ്ട് തട്ടി. അപ്പോ ആ പിതാവ് മനസ്സിലാക്കി ഇന്ന് റമദാൻ മാസം ഒന്നാണ്, ഒന്നും കഴിക്കണ്ട, പ്രാതിലൊന്നും കഴിക്കേണ്ടത് നോമ്പാണ്, നോമ്പ് നോറ്റാൽ മതി എന്ന് പറഞ്ഞ് അവർ നോമ്പിന്റെ നിയ്യത്ത് ചെയ്തു. ഉടനെ ഭർത്താവ് പള്ളിയിൽ ചെന്ന് കിട്ടിയ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞ്, ആറുമാസം പ്രായമായ എന്റെ കുഞ്ഞ് ഇന്ന് നേരം പുലർന്നിട്ട് മുല കുടിച്ചിട്ടില്ല. മുല കൊടുക്കുമ്പോഴൊക്കെ തട്ടിക്കളയാണ്, വെള്ളം കൊടുത്തു നോക്കി അതും തട്ടിക്കളയാണ്. അപ്പോൾ ഞങ്ങൾ ഞാനും എന്റെ ഭാര്യയും തീരുമാനിച്ചത് ഇന്ന് നോമ്പാണ് എന്നാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ നോമ്പ് നോക്കിയിരിക്കുന്നു, മാസം കണ്ടിട്ടല്ല നോമ്പ് നോക്കുന്നത്. ഈ കുട്ടിയുടെ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് നോമ്പാണെന്ന് ധരിച്ചുകൊണ്ട് നോമ്പ് നോക്കുകയാണ് എന്ന് നാട്ടുകാരോട് പറയുകയും ആ അത്ഭുത സംഭവം കേട്ട ആളുകളൊക്കെ അവിടുന്ന് അങ്ങോട്ട് നോമ്പ് തുടരുകയും ചെയ്തിരുന്നു. മൊയ്തീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ജനിച്ച് ആറാം മാസത്തിൽ തന്നെ നോമ്പുകാലം വന്നപ്പോൾ പകൽ സമയത്ത് മുല കുടിക്കാതെ മാറി നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള മറ്റു പല അനുഭവങ്ങളും കാണാൻ കഴിയും. ഹലീമ ബിൻ റളിയല്ലാഹു അൻഹാ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്തു. കൂടെയുള്ള ആളുകൾക്കൊക്കെ സമ്പന്ന കുടുംബത്തിൽ നിന്ന് നവജാത ശിശുക്കളെ മുല കൊടുക്കാൻ കിട്ടിയപ്പോഴും ഈ കുഞ്ഞിനെ ആരും അന്വേഷിച്ചെത്തിയില്ല. കാരണം ഈ കുഞ്ഞിന്റെ പിതാവ് മരിച്ചുപോയിട്ടുണ്ട്, പിതാവ് മരിച്ചുപോയിട്ടുണ്ട്. ദരിദ്രമായ അവസ്ഥയാണ് കുടുംബത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഏറ്റെടുത്തതുകൊണ്ട് ലാഭങ്ങളൊന്നും ഉണ്ടാകില്ല, ആവശ്യത്തിന് പണം കിട്ടില്ല, ശമ്പളം കിട്ടില്ലെന്ന് മനസ്സിലാക്കി അവഗണിക്കപ്പെടുകയും അവസാനം മുല കൊടുക്കാൻ തയ്യാറായി വന്ന സംഘത്തിലെ സ്ത്രീകളൊക്കെ യാത്ര തിരിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോഴാണ് ഹലീമ ബിബി റളിയല്ലാഹു അൻഹ ഈ കുഞ്ഞിന്റെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ആകട്ടെ, വേറെ ഒന്നും കിട്ടിയില്ലല്ലോ, അതെങ്കിലും ആവട്ടെ എന്ന് കരുതി പോയി കുഞ്ഞിനെ ഏറ്റെടുക്കുന്നത്. കുഞ്ഞിനെ ഏറ്റെടുത്ത ഉടനെ ഒട്ടകപ്പുറത്ത് വന്നപ്പോഴേക്ക് ഒട്ടകം സജീവമായി, നേരത്തെ ചാവാലി ഒട്ടകമായിരുന്നു. കുഞ്ഞുമായി ഒട്ടകപ്പുറത്തെത്തിയപ്പോഴേക്ക് ഒട്ടകം സജീവമായി. ഏറ്റെടുത്ത ഉടനെ കുഞ്ഞിന് മുല കൊടുക്കാൻ ഹലീമ ബിബി തയ്യാറായപ്പോഴും വലത് ഭാഗത്തെ മലയിൽ നിന്ന് മാത്രം പാല് കുടിച്ചു, ഇടത് ഭാഗത്തെ മല എത്ര ശ്രമിച്ചാലും ആ കുഞ്ഞു കുടിക്കില്ല. തന്റെ മകൻ നമ്പത്തിന് ഇടത് ഭാഗത്തെ മല കൊടുത്തപ്പോൾ അവൻ കുടിച്ചു. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോഴാണല്ലോ മുലപ്പാലുണ്ടാവുക സ്വാഭാവികമായും. അപ്പൊ പ്രസവിച്ച കുഞ്ഞു ഉണ്ടായിരിക്കെ മറ്റൊരാള് പ്രസവിച്ച കുഞ്ഞിന് മല കൊടുക്കുന്നത് സാമ്പത്തികമായ പരാധീനത ഉള്ളതുകൊണ്ടും അതൊരു തൊഴിലായി സ്വീകരിച്ചതുകൊണ്ടുമാണ്. സാധാരണ രണ്ടു മുലയും ഒരുപോലെ കൊടുക്കാനാണ് കുട്ടികളൊക്കെ തയ്യാറാവുക. മാത്രമല്ല എത്ര കിട്ടിയാലും മര്യാദാറുമില്ല, നമ്മളൊക്കെ അങ്ങനെയാണ് പടർന്നത്. എത്ര മുല കുടിച്ചാലും കുട്ടിക്ക് മതിയാവില്ല, കുടിക്കാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കുട്ടി വലതു മുലയിൽ നിന്ന് മാത്രം പാല് കുടിക്കുന്നു, എത്ര ശ്രമിച്ചാലും വടതു മുലയിലേക്ക് തന്റെ വായ വെക്കുകയില്ല. അത് തന്റെ കൂട്ടുകാരൻ ഹലീമ ബീവി പ്രസവിച്ച മകൻ നമ്രത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇടതു മുലയിൽ നിന്ന് നമ്രത്തും വലതു മുലയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ് സ്ഥിരമായി മുല കുടിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം. അപ്പൊ മുലകുടി പ്രായത്തിൽ തന്നെ അത്ഭുത വ്യക്തിത്വങ്ങളായ അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് മുലകുടി ബന്ധത്തിൽ മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ ആ സവിശേഷ വ്യക്തിത്വങ്ങൾ പ്രകടമാകാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രൂപത്തിൽ പ്രകടമായെങ്കിൽ മറുഭാഗത്ത് മൊയ്തീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരോട് ചെയ്യുന്നത് റമദാൻ മാസം വന്നപ്പോ മുല കുടിക്കാതിരിക്കാം. പിന്നെ റമദാൻ മാസം തുടരെ ഒരു ദിവസവും പകൽ സമയത്ത് മുല കുടിച്ചിട്ടില്ല, റമദാനിന്റെ പകലിൽ അല്പം പോലും മുല കുടിച്ചിട്ടില്ല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി. അപ്പൊ തന്റെ അധ്വാനം കൊണ്ട് ഷെയ്ഖ് ആയതല്ല, തന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് ഷെയ്ഖ് ആയതല്ല, ആളുകളൊക്കെ പറഞ്ഞതോ മഹാഷെയ്ഖ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മാലയിട്ട് ആനയിച്ചത് കൊണ്ടും പച്ച ഒല്ലി കൊടുത്തത് കൊണ്ടും വെറ്റില പൊടുത്തി ഇടിച്ചു പിഴിഞ്ഞ് തൊള്ളയിൽ വെച്ച് കൊടുത്തത് കൊണ്ടും ഷെയ്ഖ് ആയതല്ല. കുറെ കാലം ആത്മീയ പണ്ഡിതന്മാരുടെ കൂടെ നടന്ന് പഠിച്ച്
അത് ഉൾക്കൊണ്ട് ആദർശപരമായി പക്വത പ്രാപിച്ച് മാനസികമായി വിശുദ്ധി പ്രാപിച്ച് വ്യക്തിത്വം ശുദ്ധീകരിച്ച് ആദർശബോധവൽകൃതനായി വളർന്ന് ശൈഖായതും അല്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. മറിച്ച് ജനിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വ്യക്തിത്വമായിട്ടാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളവരുകൾ ജനിക്കുന്നത് എന്നാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ചെറുപ്പത്തിലെ അത്ഭുതങ്ങൾ കാണിച്ച ഷെയ്ഖ് മാതാവിൽ നിന്ന് മുല കുടിച്ചു, ഉപ്പയുടെ ശിക്ഷണം നേടി. ഏതാണ്ട് അഞ്ചാറ് വയസ്സായപ്പോഴേക്ക് നാട്ടു ആചാരപ്രകാരം അറബികൾ അന്നെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ശൈലിയാണ്. ഇന്നും അങ്ങനെ തന്നെ. മസ്ജിദ് അറാമിലും മസ്ജിദ് നബിയിലും ഒക്കെ എന്താ പഠിക്കുന്നത്? കുട്ടികൾ ഹിഫ്, ഖുർആൻ പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. പിന്നീടാണ് മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു പോരുന്നത്. അങ്ങനെ ആറു വയസ്സായപ്പോഴേക്ക് ഖുർആൻ മുഴുവനും സ്വന്തം ഉമ്മയിൽ നിന്ന് തന്നെ കുട്ടി കാണാതെ പഠിച്ചു. ഉപ്പ ആറാമത്തെ വയസ്സിൽ മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം. പിന്നീട് അന്നാട്ടിലെ വലിയ പണ്ഡിതന്മാരുടെ സന്നിധിയിൽ ചെന്ന് അടിസ്ഥാനപരമായ ഇസ്ലാമിക വിജ്ഞാനങ്ങളൊക്കെ നേടി. ഉപരിപഠനത്തിന് ഉമ്മ കുട്ടിയെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അന്ന് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ചിന്തയുടെയും ഒക്കെ കേന്ദ്രമാണ് ബഗ്ദാദ്. ഇന്ന് ലോകത്തെ ഏറ്റവും ദാരിദ്ര്യവും പീഡനവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ജനതയാണ് ബഗ്ദാദിലുള്ളത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് ബഗ്ദാദ്. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും താരിഖ് ബഗ്ദാദ്, 10-24 വാല്യങ്ങളുള്ള താരിഖ് ബഗ്ദാദ് എന്ന ഗ്രന്ഥമുണ്ട്. ബഗ്ദാദിലെ ചരിത്രം എഴുതിയാലും പറഞ്ഞാലും തീരില്ല. അത്രയും വലിയ ഇസ്ലാമിക സാംസ്കാരിക വൈജ്ഞാനിക കേന്ദ്രമാണ് ബഗ്ദാദ്. സാമ്രാജ്യം അതുപോലെ ബഗ്ദാദിന്റെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ അമവികളും അബ്ബാസികളും ധാരാളമായ വൈജ്ഞാനിക കേന്ദ്രങ്ങളും ശാസ്ത്ര പഠന കേന്ദ്രങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്ഥാപിച്ച് വളരെ ശക്തമായി ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി അനേകം പണ്ഡിതന്മാർ ബഗ്ദാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും വളരുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഗവേഷകന്മാർ ബഗ്ദാദിലുണ്ടായിരുന്നു. ബഗ്ദാദിന്റെ കാലാവസ്ഥ ഓരോ ഗ്രാമത്തിലും വ്യത്യസ്തമായിരുന്നുവെന്ന് ഇമാം ബഹറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. വ്യത്യസ്തമായിരുന്നു ഓരോ ഗ്രാമത്തിലും. അദ്ദേഹം പറയുന്നത് അന്ന് ബഹറുദ്ദീൻ റാസി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, മാംസത്തെക്കുറിച്ച് ബഗ്ദാദിന്റെ കാലാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഒട്ടകത്തെ അറുത്തു. എന്നിട്ട് ഒട്ടകത്തിന്റെ കഷ്ണം മാംസം കഷ്ണം കഷ്ണമായി അതിന്റെ പീസ് എടുത്ത് ബഗ്ദാദിന്റെ പരിസരത്തുള്ള വ്യത്യസ്ത ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി വെച്ചു. ഏത് ഗ്രാമത്തിലെ മാംസമാണ് ആദ്യം ചീഞ്ഞളിയുന്നത്, ഏത് മാംസമാണ് കൂടുതൽ വൈറസുകൾ കയറുന്നത്, ഏത് പീസിലാണ് കൂടുതൽ മാലിന്യങ്ങൾ വന്നു ചേരുന്നത്, ഏത് പീസാണ് ഉണങ്ങി വെറുങ്ങലിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ മാംസ കഷ്ണങ്ങൾ വ്യത്യസ്ത ഗ്രാമങ്ങളിൽ തൂക്കിയിട്ട് പണ്ഡിതന്മാര് ഓരോ ദിവസവും ഓരോ ആ മാംസ കഷ്ണങ്ങളെ പിന്നാലെ നടക്കുകയാണ്. ഇന്നലെ കയറിയ വൈറസുകൾ എത്ര, ഇന്ന് കയറിയത് എത്ര, അങ്ങനെ ഓരോ ദിവസവും ആ മാംസ കഷ്ണങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തി അവര് മാംസം ചീഞ്ഞളിയാത്ത തീരെ ചീഞ്ഞളിയാതെ വെറുങ്ങലിച്ചു നിന്ന മാംസപേശികൾ മാംസ കഷ്ണങ്ങൾ കണ്ടെത്തിയെടുത്താണ് ബഗ്ദാദിലെ ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. അന്നത്തൊരവസ്ഥയാണ്. ഏതാണ്ട് 1000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരവസ്ഥയെ പറ്റിയാ പറയുന്നത്. ഇന്ന് നമ്മുടെ മുന്നിൽ വ്യക്തമായ പല സംവിധാനങ്ങളും ശാസ്ത്ര ഉപകരണങ്ങളും ഉണ്ട്. ഒരു രാജ്യത്തെ ഏറ്റവും ഒരു സ്ഥാപനത്തിന് പറ്റിയ കാലാവസ്ഥ ഏതാണ്, ഒരു സ്ഥാപനം സ്ഥാപിക്കാൻ പറ്റിയ ഭൂപ്രദേശം ഏതാണ് എന്ന് പഠിച്ച ശേഷമാണ് സ്ഥാപനത്തിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിരുന്നത്, അവിടെയാണ് പോയത് എന്നാണ് ഇമാം ബഹറുദ്ദീൻ റാസി പറയുന്നത്. നമ്മള് വില കുറഞ്ഞ 10 സെന്റാ വാങ്ങാം,
അവിടെയാണ് താപനത്തിന്റെ ഫൗണ്ടേഷൻ ഇടുക. പിന്നെ നിങ്ങളെ പോലത്തെ ആൾക്കാരെ വീണ്ടും 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 വന്നിട്ട് ഒരു വെപ്പനും കൂടി വാങ്ങിയിട്ടുണ്ട് അതിന് കായി വേണം എന്ന് പറഞ്ഞ് പിരിക്കുക. അതിന്റെ സാമൂഹിക അവസ്ഥ എന്താണ്, അതിന്റെ പരിസ്ഥിതി എന്താണ്, അവിടുത്തെ കാലാവസ്ഥ എന്താണ്, പ്രദേശത്തെ ചുറ്റുപാടുകൾ എന്താണ്, ഇതൊന്നും നമ്മൾ ഒരു സ്ഥാപനത്തെ പറ്റിയും ചിന്തിക്കാറില്ല, ആലോചിക്കാറില്ല. എന്നാൽ 1000 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിക് സൊസൈറ്റിയുടെ അവസ്ഥ ഇതാണ്. ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നതിന് മുമ്പ് ആ സ്ഥാപനം എവിടെ സ്ഥാപിക്കണം എന്നതിനെ കുറിച്ച് പഠിക്കുകയാണ്. അതിന് ഇത്തരം സംവിധാനങ്ങളിലൂടെ ആ സ്ഥാപനത്തിന്റെ നിർണയിക്കാൻ പറ്റിയ സ്ഥലത്തെ അവിടുത്തെ പരിസ്ഥിതിയും കാലാവസ്ഥയും അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ഈ രൂപത്തിൽ വളരെ വിജ്ഞാന കേന്ദ്ര വൈജ്ഞാനികമായി അഭിവൃദ്ധിപ്പെട്ട വളരെ ശാസ്ത്രീയമായി മാത്രം ചിന്തിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ബഗ്ദാദ്. പക്ഷേ ബഗ്ദാദിൽ അന്ന് രൂക്ഷമായ രാഷ്ട്രീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അധികാര വടംവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അധികാരത്തിന് വേണ്ടി പരസ്പരം കൊലപ്പെടുത്തുകയാണ്, ഭരണാധികാരികൾ ദൂർത്തിന്റെയും തിന്മയുടെയും ആളുകളായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഗ്ദാദ് തന്നെ വ്യത്യസ്ത രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ട സാഹചര്യമാണ്. ലികുല്ലി വാഹിദിൻ മിന്നും അമീറുൽ മുഅ്മിനീന വ മിമ്പറു എന്ന് സ്പെയിനിനെ കുറിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. ഒരു സ്പെയിൻ 200 സ്പെയിനായി ആയ ഒരു കാലഘട്ടത്തെ കുറിച്ച്, ഒരു രാഷ്ട്രത്തിൽ 200 സിംഹാസനങ്ങളും ഭരണകേന്ദ്രങ്ങളും ഉണ്ടായി സ്പെയിനിൽ, അതിനെ കുറിച്ചാണ് വലികുല്ലി വാഹിദിൻ മിന്നും അമീറുൽ മുഅ്മിനീന വ മിമ്പറു. ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ വില്ലേജുകൾക്കും ഓരോ പഞ്ചായത്തുകൾക്കും ഒരു അമീറുൽ മുഅ്മിനീനും ഒരു മിമ്പറും, ഒരു അമീറുൽ മുഅ്മിനീനും ഒരു സിംഹാസനവും. ഇന്നത്തെ അവസ്ഥ, മുസ്ലിം ലോകത്ത് ഇന്ന് വന്ന അവസ്ഥ, 1000 കൊല്ലം മുമ്പ് 1200 കൊല്ലം മുമ്പ് സ്പെയിനിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വളരെ ശിഥിലമായ ഒരവസ്ഥ, സാംസ്കാരികമായി മുസ്ലിങ്ങൾ വളരെ ജീർണിച്ചു പോയ കാലഘട്ടം, കിടന്ന് പ്രയാസപ്പെട്ട് നരകിക്കുന്ന ജനവിഭാഗം, അവർക്ക് ആദർശം പഠിപ്പിക്കാൻ പണ്ഡിതന്മാരില്ല, വിശ്വാസം മനസ്സിലാക്കി കൊടുക്കാൻ ആളുകളില്ല, പ്രബോധനം ചെയ്യാൻ ദായികളില്ല, പ്രബോധകന്മാരില്ല, ഭരണാധികാരികൾക്ക് ഇത്തരം മത സാംസ്കാരിക ചരിത്ര മേഖലകളിലൊന്നും താല്പര്യമില്ല, അവരവരുടെ സുഖത്തിന്റെ പിന്നാലെ നടക്കുന്നു, കള്ളിന്റെയും പെണ്ണിന്റെയും അടിമകളായി സ്വയം രാജാക്കന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് രാജ ഭരണ സംവിധാനം വളർത്താൻ വേണ്ടി പോരാട്ടങ്ങളും യുദ്ധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, കലുഷിതമായ അന്തരീക്ഷം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മാതാവ് ചിന്തിക്കുന്നത്, എന്റെ കുട്ടിയെ എങ്ങോട്ടയക്കണം. എന്നാലും വലിയ പണ്ഡിതന്മാരും ബഗ്ദാദിൽ വലിയ ടെറസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാമെങ്കിലും ബഗ്ദാദിലേക്കല്ലാതെ മറ്റെവിടെയും പറഞ്ഞയച്ചിട്ട് എന്റെ കുട്ടിക്ക് ആവശ്യമായ വിജ്ഞാനം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി ഏതാണ്ട് 9 വയസ്സ് പ്രായമായപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഉമ്മ മോനോട് പറഞ്ഞു, മോനെ ഇവിടെ നിന്ന് പഠിച്ചാ പോരാ, ഇവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് 6ാം വയസ്സ് ഖുർആനി ഖുദാക്കി, പിന്നെ 2-3 വർഷം കൊണ്ട് ഇവിടുത്തെ വിജ്ഞാനങ്ങളൊക്കെ നീ കരസ്ഥമാക്കി, കിട്ടിയത് മുഴുവൻ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യും പോലെ നിന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്, ഇനി കിട്ടാനൊന്നും ഇവിടെ ഇല്ല മോനെ, ഇനി കൂടുതൽ കിട്ടുന്ന ഇടത്തേക്ക് പോകണം. മോൻ പറഞ്ഞു, ഞാനതാണ് ആഗ്രഹിക്കുന്നതിലേക്ക് പോകണം ഉമ്മ, ബഗ്ദാദിലേക്ക്. എങ്ങനെ പോകും, അടുത്ത ഫ്ലൈറ്റിന് പോകാമെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല, ഫ്ലൈറ്റും ഇല്ല, പിന്നെ വാഹനങ്ങളൊന്നുമില്ല. ബഗ്ദാദിലേക്ക് അന്ന് എത്താനുള്ള സംവിധാനം എന്താണ്, ബഗ്ദാദിലേക്ക് കച്ചവടത്തിന് പോകുന്ന കാഫിലകളുടെ കച്ചവട സംഘക്കാരുടെ കൂടെ യാത്ര ചെയ്യുക മാത്രമാണ്, ഒറ്റക്ക് പോകാൻ ധൈര്യവുമില്ല. കൊള്ളക്കാരും കൊലയാളികളും അതുപോലെ എല്ലാവിധ കുടുംബങ്ങളും വഴിനീളെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, പോകാൻ സാധ്യമല്ല, ഒറ്റക്കൊരിക്കലും പോകാൻ കഴിയില്ല. സ്വന്തം ഒറ്റകവും ആഹാരവും ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടുപോകാൻ ബഗ്ദാദിലേക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു കച്ചവട സംഘക്കാരെ ഉമ്മ സമീപിച്ചു. ആ കച്ചവട സംഘക്കാരെ ബഗ്ദാദിലേക്ക് പോകുമ്പോഴും ഉമ്മ പറഞ്ഞു, എന്റെ മോനെ കൂടി നിങ്ങൾ ബഗ്ദാദിൽ എത്തിക്കണം, ബഗ്ദാദിൽ എത്തിച്ചാൽ മതി, അവിടുന്ന് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് ഉസ്താദനെ അതൊക്കെ അവൻ കണ്ടെത്തിക്കൊള്ളു, ബഗ്ദാദിലേക്ക് എത്തിച്ചാൽ മതി, ഓക്കെ ഞങ്ങൾ കൊണ്ടുപോകാം
എന്ന് കച്ചവട സംഘക്കാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമ്മ കുഞ്ഞിന്റെ കയ്യിൽ വഴിച്ചെലവിന് വേണ്ടി കുറച്ച് കാശും കൊടുത്ത് കച്ചവട സംഘക്കാരെ ഏൽപ്പിച്ചു, മോനെ പറഞ്ഞയച്ചേക്ക്, ചെലവിനുള്ള കാശ് മോനെ കണ്ട് ബേജാറാവണ്ട. ബസ് ഡ്രൈവറില്ലെങ്കിലും ചെലവിനുള്ള കാശ് മോനെ കണ്ട് നിങ്ങൾ കൊണ്ടുപോക്കോ. അങ്ങനെ മോനെയുമായി കച്ചവട സംഘക്കാർ ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. മലമ്പാതയിലൂടെ നടന്നു വരുമ്പോൾ കൊള്ളക്കാര് കച്ചവട സംഘത്തെ കൊള്ള ചെയ്തു. കൊലയാളികൾ ഒന്നിച്ചു വന്നു, സംഘക്കാർ കൊള്ളക്കാർ ഒന്നിച്ചു വന്നു, കച്ചവട സംഘത്തെ മുഴുവനും കൊലപ്പെടുത്തി. അവരെ ഒട്ടകങ്ങൾ അറുത്തു, അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവർ കൊള്ള ചെയ്ത് കൊണ്ടുപോയി. അവസാനം ഒരു കുഞ്ഞ് ഇതൊക്കെ കണ്ടു, ഈ രംഗങ്ങളൊക്കെ കണ്ടു, 9 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരുമുന്നിലിച്ച് നിൽക്കുകയാണ്, നിശബ്ദനായി പേടിച്ചു വരച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൊള്ളസംഘക്കാരെ കുഞ്ഞിന്റെ അടുത്ത് വന്നു. എന്താണോ നിന്റെ കയ്യിലുള്ളത്, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്, പ്രതികരിക്കാതെ. അപ്പൊ ഉടനെ ഇതുപോലെ ഒരു പൊതി എടുത്തു കൊടുക്കുകയാണ് കൊള്ളസംഘക്കാരൻ. എന്റെ കയ്യിൽ ഉള്ളത് ഇതാ, കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളേന് കയ്യിലെ പൊന്നിൽ കൊടുത്തു. അവർ എവിടെ ഉണ്ട്? അഭിമാനപ്പെട്ട ഖാദി മുഹമ്മദ് രചിച്ച മൊയ്തീമാലയിൽ കാണാം. കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളേന് കയ്യിലെ പൊന്ന് കൊടുത്തവർ. എന്റെ കയ്യിലൊന്നുള്ളത് കടലാസിനത്തുണ്ടാണ് എന്ന് മാത്രം പറഞ്ഞാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. ഒന്നുമില്ലാത്തൊരു കുഞ്ഞല്ലോ, 9 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിലൊന്നും ഉണ്ടാകില്ല എന്ന ധാരണയാണ്. സ്വാഭാവികമായി അവളോ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയുന്നത് ഇതാ എന്റെ കയ്യിൽ ഉള്ളത്. എണ്ണുമ്പോൾ കറക്റ്റ് 40 പൊന്ന്, 40 സ്വർണ്ണനാണയങ്ങളാണ് ഈ പൊതിയിലുള്ളത്. ഇത് കൊള്ളക്കാരന്റെ കയ്യിൽ കൊടുത്തു. കൊള്ളക്കാരൻ എണ്ണി നോക്കുമ്പോൾ കറക്റ്റ് 40 ഉണ്ട്. എത്ര എണ്ണമുണ്ട് പോനെ ഇത്? അത് 40 സ്വർണ്ണനാണയങ്ങളുണ്ട് എന്ന് സത്യവുമ്മി കുഞ്ഞ് പറയുക. ഈ ഒരൊറ്റ വാക്ക് ആ കൊള്ളക്കാരനും ഈ കുഞ്ഞും തമ്മിൽ ഫേസോട് ഫേസ് ചെയ്ത് മുഖത്തോട് മുഖം കാണിച്ച് കണ്ടു ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയ ആത്മീയ വെളിച്ചത്തിന്റെ ധാര കൊള്ളക്കാരന്റെ മനസ്സിലേക്ക് പതിയുകയാണ്. പെട്ടെന്ന് കൊള്ളക്കാരന്റെ മനസ്സ് അദ്ദേഹത്തോട് പറയുന്നു, എന്ത് തമ്മാടിത്തമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ എന്തുണ്ട് നിന്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ വളരെ ശക്തമായി സത്യം പറയുകയാണ് ആ കുഞ്ഞ്. നീ എത്ര കാലമായി ഈ കൊള്ളയും കൊലയും തമ്മാടിത്തവുമായി നടക്കുന്നത്, നിനക്ക് ചിന്തിക്കാൻ സമയമായില്ലേ എന്ന് തന്റെ മനസ്സിൽ ഒരു മന്ത്രം അദ്ദേഹം കേൾക്കുന്നു. ഉടനെ ഈ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ നീ എവിടുന്ന് വരികയാണ്? ഞാൻ ബഗ്ദാദിലേക്ക് പോവുകയാണ്. ഞാൻ വരുന്നത് ജീലാനിൽ നിന്നാണ്. എന്തിനാണ് നീ കച്ചവടക്കാരെ കൂടെ പോകുന്നത്? ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി എന്റെ ഉമ്മ ഈ കച്ചവടക്കാരുടെ കൂടെ പറഞ്ഞയച്ചതാണ്. ഞാൻ ബഗ്ദാദിലെത്തി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ നാട്ടിൽ ആളുകളില്ല, അവിടുന്ന് പഠിച്ചാൽ പോരെ? ഇല്ല, എന്റെ നാട്ടിലുള്ളതൊക്കെ ഞാൻ പഠിച്ചു. ഞാൻ ഖുർആൻ ഇഖ്ലാസാക്കിയിട്ടുണ്ട്, കിട്ടാവുന്നിടത്തോളം ഹദീസുകൾ പഠിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഉപരിപഠനം കൂടുതൽ പഠിച്ചെങ്കിലല്ലേ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയൂ. അതിനുവേണ്ടി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടതാണ്. പക്ഷേ കൂട്ടുകാരൊക്കെ നിങ്ങൾ കൊന്നുകളഞ്ഞു, ഞാൻ എങ്ങനെ പോകും? ഇത് പറഞ്ഞപ്പോഴേക്കും കൊള്ളക്കാരന്റെ മനസ്സ് വളരെ വിനയാന്വിതമായി കുട്ടിയുടെ മുന്നിൽ ലയിച്ചു പോയി. കുട്ടിയെ കെട്ടിപ്പിടിച്ച് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഞങ്ങൾ വലിയ തമ്മാടിത്തമാണ് ചെയ്തത്, ക്ഷമിക്കണം നീ. കുട്ടി പറഞ്ഞു, ഞാനല്ലോ ക്ഷമിക്കേണ്ടത്, അല്ലാഹു അല്ലേ, എനിക്ക് ക്ഷമിക്കാൻ അറിയില്ല, എന്താണ് ക്ഷമ എന്ന് എനിക്കറിയില്ല, അല്ലാഹു ആണല്ലോ ക്ഷമിക്കേണ്ടവൻ. നിങ്ങൾ ഈ ചെയ്തതൊക്കെ തെറ്റാണ്, പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് പൊറുക്കണമെങ്കിൽ നിങ്ങൾ തൗബ ചെയ്യണം. അങ്ങനെ കൊള്ളക്കാരൻ കൂടെയുള്ള കൊലയാളികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി 9 വയസ്സുകാരനായ കുട്ടിയുടെ മുന്നിൽ, അപ്പുറത്ത് കച്ചവട സംഘക്കാരുടെ മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്, ഒട്ടകങ്ങളൊക്കെ കുത്തി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊള്ളസംഘം മുതൽ സമ്പത്തും കച്ചവട സാധനങ്ങളും ഒക്കെ കൊള്ള ചെയ്ത് മറുഭാഗത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അതിനിടക്കാണ് കൊച്ചു മോന്റെ മുന്നിൽ കൊള്ളക്കാരൊന്നിച്ചു വന്ന് ഇരിക്കുന്നത്. കൊള്ളത്തലവൻ പറഞ്ഞു, ഇതാ ഈ കുട്ടിയുടെ ഉപദേശം കേൾക്കൂ. പെട്ടെന്ന് നിമിഷനേരം കൊണ്ട് അള്ളാഹുവിന്റെ കറാമത്ത് അത് തന്നെയാണ്. അള്ളാഹു അത്ഭുത വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന സവിശേഷത വ്യക്തിത്വങ്ങളും ശക്തികളും ഇങ്ങനെയാണ് പ്രകടമാവുക. അവിടെ വെച്ച്
കൊള്ള സംഘം മുഴുവനും തൗബ ചെയ്ത് മുസ്ലിമീങ്ങളായി ഇസ്ലാമിലേക്ക് മടങ്ങി. പിന്നെ കുട്ടിയോട് പറഞ്ഞു, മോനെ നിന്റെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളാണ് നിന്നെ എത്തിക്കുന്നത്. നിന്റെ വാഹന സംഘക്കാരെ ഞങ്ങൾ കൊലപ്പെടുത്തിയെങ്കിലും നിന്റെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളും നിന്റെ കൂടെ വരികയാണ്. അവിടെ വെച്ച് ഞങ്ങൾക്കും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, ഞങ്ങൾക്ക് നന്നാകണം. അങ്ങനെ 10-40 വരുന്ന കൊള്ള സംഘക്കാരാണ് പിന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ ബഗ്ദാദിൽ എത്തിക്കുന്നത്. ബഗ്ദാദ് വലിയ നഗരമാണ്, വലിയ ഇസ്ലാമിക കേന്ദ്രമാണ്, ഒരുപാട് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്. ഏത് സ്ഥാപനത്തിൽ പോകണമെന്നതിനെ കുറിച്ച് കാഴ്ചപ്പാടുകളൊന്നുമില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ സ്ഥാപനത്തിൽ തന്നെ എത്തിപ്പെട്ടു. കൂടെയുള്ള 10-40 ആൾക്കാരെ നയിച്ചുകൊണ്ടൊരു കുഞ്ഞു വരുന്നത് കണ്ടപ്പോഴും അവിടുത്തെ ഉസ്താദന്മാര് അത്ഭുതപ്പെട്ടു. ആരാണ് ഈ കുഞ്ഞ്? ഒരു 9 വയസ്സുകാരനായ കുഞ്ഞ് 10-40 വലിയ ആളുകളെ, വലിയ ശക്തി തന്റെ ഇടവും ഒക്കെയുള്ള കൊള്ളത്തലവന്മാരെ പോലെയുള്ള ആളുകളെയും കൊണ്ടാണല്ലോ ഒരു കുഞ്ഞു വരുന്നത്. ആരാണ് ഈ കുഞ്ഞു? മിനിയാഞ്ഞതിനായി കുഞ്ഞു പറഞ്ഞു, എന്റെ പേര് അബ്ദുൽ ഖാദിറാണ്. വഴിയിൽ വെച്ച് ഈ കൊള്ളക്കാരന്റെ കൂട്ടായുള്ള കൊള്ള കച്ചവട സംഘത്തൊക്കെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ അവർ തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങി. ഞങ്ങൾ ഒന്നിച്ച് ഇസ്ലാം മതം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഞങ്ങൾക്കിവിടെ പ്രവേശനം തരണം. ഉസ്താദുമാര് പ്രവേശനം നൽകി. അങ്ങനെ ഈ കൊള്ള സംഘക്കാരും ഈ ശിഷ്യനും ഈ കൊച്ചുമോനും ആ കലാലയത്തിൽ പ്രവേശനം നേടി പഠിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഏതാണ്ട് 8 വർഷക്കാലം അവിടെ മുത്താലിമായി വിദ്യാർത്ഥിയായി കഴിഞ്ഞു എന്നാണ് ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നത്. 8 വർഷം ബഗ്ദാദിൽ പഠിച്ചപ്പോഴേക്ക് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി മഹാപണ്ഡിതനായി. വരുന്ന ആളുകൾ പണ്ഡിതന്മാരോട് അവിടുത്തെ ഉസ്താദന്മാരോട് ചോദിക്കുന്ന പല വിഷയങ്ങളുടെയും മറുപടി പറയാൻ ഉസ്താദന്മാരെ റഫർ ചെയ്യാൻ തുടങ്ങി. അബ്ദുൽ ഖാദിറിന്റെ അടുത്ത് പോയിക്കോ, അബ്ദുൽ ഖാദിറിന്റെ അടുത്ത് പോയിക്കോ, അദ്ദേഹത്തോട് ചോദിക്കുക, ആ മോനതാ മോനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് പല ഫത്വകൾക്കും റഫറൻസായി. അതിന്റെ ഏറ്റവും വലിയ ആധാരമായി ഈ വിദ്യാർത്ഥിയായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അവിടുത്തെ പണ്ഡിതന്മാര് ഉസ്താദുമാര് ഗുരുക്കന്മാര് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. 14 വയസ്സായപ്പോഴേക്ക് യൂണിവേഴ്സിറ്റിയുടെ മുഫ്തിയായി നിയമിക്കപ്പെട്ടു. പിന്നീട് ഫത്വ നൽകലും നാട്ടുകാർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കലും ഔദ്യോഗികമായി ചുമതലപ്പെടുത്തപ്പെട്ടു. അതിനിടയ്ക്ക് തന്നെ 14-15 വയസ്സുമുതൽക്ക് അവിടുത്തെ മുദരിസുമാര് പണ്ഡിതന്മാര് ഗുരുവര്യന്മാര് ബഗ്ദാദിലുള്ള പ്രധാന നഗരങ്ങളുടെ പല പ്രദേശങ്ങളിലും സ്റ്റഡി ക്ലാസ് നടത്താൻ എല്ലാ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും 2 ക്ലാസ് രാത്രിയും രാത്രി നേരത്ത് ഇശാനിസ്കാരത്തിന് ശേഷം എല്ലാ വെള്ളിയാഴ്ച രാവും എല്ലാ തിങ്കളാഴ്ച രാവും ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കൊണ്ട് ബഗ്ദാദിന്റെ വലിയ നഗരത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു ഉസ്താദുമാർ. ആ ക്ലാസ്സിൽ 1000-ക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അബ്ദുൽ ഖാദിറിന്റെ ക്ലാസ് ആരംഭിച്ച് നോക്കുമ്പോ അതിലേക്ക് ഓരോ ദിവസവും ആളുകൾ കൂടുകയാണ്. 1000-ക്കണക്കിലാളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുത്തു. അങ്ങനെ അവിടുത്തെ പ്രിൻസിപ്പാള് വഫാത്തായപ്പോൾ ബഗ്ദാദിലെ ഭരണാധികാരി ഷെയ്ഖ് അബ്ദുൽ ഖാദിറിനെ ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായി നിയമിച്ചു. ഏതാണ്ട് 18 വയസ്സായ സമയത്ത് ആ സ്ഥാപനത്തിന്റെ വൈസ് ചാൻസലറായി ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ നിയമിക്കപ്പെടുകയാണ്. പിന്നീട് 8 കൊല്ലക്കാലം അവിടെ അധ്യാപകനായി ആ യൂണിവേഴ്സിറ്റിക്ക് പുതിയ സൈറ്റുകൾ സ്ഥാപിച്ച് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വലിയ പരിഷ്കരണങ്ങൾ നടത്തി ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ സർവകലാശാലയായി യൂണിവേഴ്സിറ്റിയെ വളർത്തി. പക്ഷേ ബഗ്ദാദിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മലീമസമാണ്. ആ മലീമസമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജനങ്ങൾ സാംസ്കാരികമായി വളരെ മോശം. നാട്ടിലാകെ സിനിമകൾ നിറഞ്ഞു കവിയുകയാണ് കൊലപാതകങ്ങളും കൊള്ളകളും. ജനങ്ങളാകെ തിന്മയും തിരക്കിലാണ്. ഈ സാഹചര്യത്തിൽ ഈ ജനതയെ നന്നാക്കാൻ കഴിയാതെ, ഈ ജനങ്ങൾക്ക് ദളപത്ത് നൽകാൻ സാധിക്കാതെ, ഇവരെ സംസ്കരിച്ചെടുക്കാൻ കഴിയാതെ ഒരു പ്രിൻസിപ്പാളായി ജോലി ചെയ്യുന്നത് കൊണ്ട്, ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ജോലി ചെയ്യുന്നത് കൊണ്ടും, ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നത് കൊണ്ട്, പള്ളിയിലെ 10,000-ോ 4,000-ോ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തത് കൊണ്ട് എന്ത് കാര്യം എന്ന് ചിന്തിച്ച് ഒരു ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ
ജിലാനി തങ്ങൾ തീരുമാനിക്കുകയാണ് നാട് വിട്ടു പോകണം, ഇവിടെ താമസിക്കാൻ കൊള്ളില്ല. ഈ ജീർണതകൾക്കെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അതിനെതിരെ പ്രവർത്തിച്ച് ജനങ്ങളെ ശുദ്ധീകരിക്കാനും കഴിയില്ലെങ്കിൽ പിന്നെ പണ്ഡിതനായി നിലകൊള്ളുന്ന ഒരു അർത്ഥമില്ല. പണ്ഡിതന്മാർക്ക് ചിന്തിക്കാൻ ഏറ്റവും വലിയ പോയിന്റാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്, ഞാനൊരു പണ്ഡിതനായി കഴിയുകയാണെങ്കിൽ പാണ്ഡിത്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും വേണം. അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പണ്ഡിതനാകുന്നതിനേക്കാൾ നല്ലത് ജിദ്ദയിലും വല്ല കമ്പനിയിലും ജോലി ചെയ്യണം. പക്ഷേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങള് പുതിയ മേച്ചിസ്ഥലം അന്വേഷിക്കുന്നത് എങ്ങോട്ടാണ്? അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ആൾക്കാരൊക്കെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്, വിദ്യാർത്ഥികളൊക്കെ ബ്രഷ് ചെയ്ത് പള്ളിയിൽ സത്യസഫായി സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹി അല്ലാഹി വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് തുടങ്ങിയ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. നാട്ടുകാരൊക്കെ ജമാഅത്തിന് പള്ളിയിൽ വരിക വന്നിരിക്കുകയാണ്. ജമാഅത്തിന് സാധാരണ നടക്കേണ്ട സമയമായിട്ടും ഇമാമനെ കാണുന്നില്ല. പിന്നെയും ആൾക്കാർ വെയിറ്റ് ചെയ്തു, ഇമാമും ചെയ്ത രാത്രി അജിതൊക്കെ നിക്കരിച്ച് വന്നിരുന്നപ്പം തൂങ്ങി ഉറങ്ങിക്കാണണം, താമസിയാതെ വരും എന്ന് കരുതി അവർ ഇമാമനെ വെയിറ്റ് ചെയ്തു, ഒന്നും കാണുന്നില്ല. അങ്ങനെ സുബ്ഹി ഖലാഹാകുമെന്ന് തോന്നിയപ്പോൾ രണ്ട് മുത്താലിമീങ്ങളെ വിളിച്ച് പറഞ്ഞയച്ചു, ഉസ്താദിന്റെ റൂമ് തുറന്നു നോക്ക്. ഉസ്താദ് ഉറങ്ങിയിട്ട് വിളിച്ചിട്ട് എണീച്ചിട്ടുണ്ടാവില്ല, ചില മോഴിയന്മാർ അങ്ങനെ ഉണ്ടാവും. രാത്രിയൊക്കെ തഹജ്ജുദൊക്കെ നിക്കരിച്ച് നാട്ടുപാകരോളം ആയത് പറഞ്ഞ് തഹജ്ജുദൊക്കെ നിക്കരിച്ച് ഇരിക്കുമ്പോ ഒന്ന് അങ്ങ് ഉറങ്ങിപ്പോകും, നാട്ടുകാർക്ക് പിന്നെ പിരിച്ചുവിടാൻ പാരോടും പോണ്ട. അപ്പൊ തന്നെ സുബ്ഹിക്കിരിക്കാതെ മോലിയിൽ എന്ന് പറഞ്ഞ് നാട്ടുകാരാകെ അച്ചറയാക്കാൻ, സംഗതി മൊഴിയര് 12 മണിവരെ വായത് പറഞ്ഞ് ഓടി 1.5 മണിക്ക് എത്തി, പിന്നെ താജ്ജുദൊക്കെ നിക്കരിച്ച് അവരെ വിത്തറും സലാത്തും ഒക്കെ കഴിഞ്ഞ് ദിക്കറൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോ തൂങ്ങി ഉറങ്ങി പോയതാ. തൂങ്ങി ഉറങ്ങി കഴിഞ്ഞാൽ പലതും സംഭവിക്കും, അതിന് അള്ളാഹു തആല ശിക്ഷിക്കൂല എന്ന് നാട്ടുകാർക്കാർക്കും അറിയില്ല, കമ്മിറ്റിക്കാർക്ക് തീരെയറിയില്ല. കമ്മിറ്റിക്കാർ മൊഴിയാരെ ശിക്ഷിക്കാൻ തീരുമാനിക്കുക, ജമാഅത്തിന് പങ്കെടുക്കാതെ ഉറങ്ങാ, നമുക്ക് പിടിച്ച മൊഴിയാര് വേണ്ട എന്ന് പറഞ്ഞ് മൊഴിയാരെ പിരിച്ചുവിടാന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ നാട സാധാരണ പതിവാ. ഏതായാലും പിരിച്ചുവിടാനല്ല, ഉസ്താദിനെ കാണുന്നില്ലല്ലോ എന്ന് ഡോർ തുറന്നു നോക്കെന്ന് പറഞ്ഞ് രണ്ടാളയച്ചപ്പോ ഉസ്താദ് റൂമിലില്ല. അപ്പോഴാണ് അത്ഭുതപ്പെടുക, ഉസ്താദിനെ കാണാനല്ലോ. രാത്രി കിടന്നിറങ്ങി ഉസ്താദിനെ രാവിലെ നോക്കുമ്പോ കാണുന്നില്ല, എങ്ങോട്ട് പോയി? പെട്ടെന്ന് സുബ്ഹിനിസ്കാരം നിർവഹിച്ചു, വളരെ പെട്ടെന്ന് നിസ്കാരങ്ങളാകുന്നതിനും നിർവഹിച്ച് എല്ലാ 4000-ലധികം വിദ്യാർത്ഥികളുണ്ട്, നാട്ടുകാരൊക്കെ ജമാഅത്തിൽ പങ്കെടുക്കാൻ വരുന്ന നാട്ടുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ പാടെ ചിന്തിക്ക, എങ്ങോട്ട് പോയി ഉസ്താദ്, എവിടെ പോയി? ഉടനെ റിപ്പോർട്ട് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു, ഭരണാധികാരിക്ക് മെസ്സേജ് കിട്ടി, പെട്ടെന്ന് അന്വേഷണ ഉത്തരവിട്ടു. ആര് കൊണ്ടുപോയി ഉസ്താദിനെ? ആര് കൊണ്ടുപോയി? എവിടെങ്കിലും ആത്മഹത്യ ചെയ്തോ? എവിടെങ്കിലും മരിച്ചോ? ആരെങ്കിലും കൊണ്ടുപോയി കൊന്നോ? എന്തായി സംഭവം? അന്വേഷിക്കാൻ ഉത്തരവിട്ടു. പട്ടാളക്കാർ നാടാകെ അന്വേഷിച്ചു നടന്നു. എവിടെയെങ്കിലും വല്ല ചെരുപ്പ് കിട്ടുമോ? ചെരുപ്പോടും കാണുന്നില്ല. വല്ല ടോർച്ച് കൊണ്ടുപോയി വെച്ച് മറന്നിട്ടുണ്ടോ? അതും കാണുന്നില്ല. ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഏ ശത്രുക്കൾ ആരുമില്ല. വിമർശകന്മാരുണ്ടോ? വിമർശകന്മാരാരുമില്ല. ഉസ്താദിനെ നിന്ദിക്കാനോ ഉസ്താദുമായി വഴക്കടിക്കാനോ ഈ കാലത്തിനുള്ള കാര്യം തയ്യാറായിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും സുസമ്മതനാണ്, എല്ലാവരുടെയും ഹൃദയത്തിൽ അത്യാചരണീയനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഒരാൾ പോലും അതവുകളായിട്ട് അദ്ദേഹത്തിന് മുന്നിൽ പെരുമാറിയ ചരിത്രമേ ഇല്ല. എല്ലാവർക്കും ഇഷ്ട പണ്ഡിതനാണ്, അതിശക്തമായ രാജാക്കന്മാരാരെങ്കിലും ആയിരിക്കോ ഇതിന്റെ പിന്നിൽ? ഇദ്ദേഹത്തിന്റെ സംസ്കരണവും തെറുബിയത്തും കിട്ട തങ്ങൾ അധികാരം നഷ്ടപ്പെടുമെന്ന് കരുതിയ രാജാക്കന്മാരായിരിക്കുമോ? അങ്ങനെയും ഒരാരോപണമുണ്ടായി. അങ്ങനെ അന്വേഷിച്ചു, അന്വേഷണം തുടർന്നു, കമ്മീഷൻ ഉത്തരവിട്ടു, കമ്മീഷനുകൾ മാറി 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 വന്നു. 25 കൊല്ലം അന്വേഷിച്ചു, മുസ്താദങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് ഒരു പിടിപാടുമില്ല. 25 കൊല്ലം തുടർച്ചയായി അവരന്വേഷിച്ചു, എവിടെ പോയി ഉസ്താദ്? എന്തായി സംഭവിച്ചത്? ആരാണ് കുറ്റക്കാര്? ആരാണ് കൊലയാളികൾ? ആര് തട്ടിക്കൊണ്ടുപോയി? ഒരു പിടുത്തവുമില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ എന്ത് ചെയ്തു? രാത്രി നട്ടപ്പാതിരത്തു പള്ളിയുടെ വാതിൽ തുറന്ന് ഒരു വിദ്യാർത്ഥിയോട് പോലും പറയാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു ഒരു പോക്ക്. അദ്ദേഹം വേഗുതം കൊണ്ട മനസ്സുമായി, ക്ലേശഭരിതമായ ഹൃദയവുമായി, സാംസ്കാരിക ജീർണതയിൽ വീരിപ്പ് മുട്ടിയ മനസ്സുമായി അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ്.
എങ്ങോട്ടും എങ്ങോട്ടൊന്നുമില്ല, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനുള്ള വിഹാരത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിപ്പോയി. പോയി 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 അദ്ദേഹം ബഗ്ദാദിന്റെ വനാന്തരങ്ങളിൽ ചെന്നൊളിച്ചു, വനാന്തരങ്ങളിൽ ചെന്നു ഒളിച്ചു. അങ്ങനെ ബഗ്ദാദ് മുതൽ തുർക്കി വരെയുള്ള ആ നീണ്ടു കിടക്കുന്ന പച്ചവിരിച്ച വനാന്തരങ്ങളിലൂടെ അലഞ്ഞ് 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 നടന്നു ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദർ ജിലാനി. 25 കൊല്ലക്കാലം ബഗ്ദാദിന്റെ വനാന്തരങ്ങളിൽ കഴിഞ്ഞു. 25 കൊല്ലക്കാലം നാട്ടിൽ നിന്നൊക്കെ ചിന്തിച്ചില്ല ഒരു മനുഷ്യൻ കാത്തി താമസിക്കുകയാണ്. എങ്ങനെ മനുഷ്യന് കഴിയും? നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്, ഫുത്തുഹാത്ത് റബ്ബാനി തുടങ്ങിയ ഇമാം ശൈഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട് ധാരാളം. ആ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും അത്യത്ഭുതകരമായ സംഭവങ്ങൾ. ശൈഖ് അബ്ദുൽ ഖാദർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ബഗ്ദാദിന്റെ വനാന്തരങ്ങളിൽ എത്തിയപ്പോൾ അവിടെയുള്ള മാൻപേടകൾ, വനങ്ങളിലെ ഓടിക്കൊണ്ടിരിക്കുന്ന മാൻപേടകൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തിയിരിക്കുന്നു. പുള്ളിമാനുകൾ അദ്ദേഹത്തോട് കഥ പറഞ്ഞിരിക്കുകയാണ്. കഥ പറയും പോലെ ഇദ്ദേഹത്തെ നടുക്കിരുത്തി ചുറ്റുഭാഗത്തും പുള്ളിമാനുകൾ വന്ന് അളാതെ വരുതലായിരിക്കുകയാണ്. അവർ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് മുല വെച്ചു കൊടുക്കുന്നു. മൃഗങ്ങൾ കാട്ടിലെ മാൻപേടകൾ മുല കൊടുക്കാൻ വേണ്ടി മുല കൊടുക്കുന്നു. വെള്ളം കിട്ടാത്തത് കൊണ്ട് ദാഹിച്ച് മരിക്കണ്ട എന്ന് കരുതി മാൻപേടകൾ ഈ മനുഷ്യന്റെ വായിലേക്ക് മുല വെച്ചു കൊടുക്കുന്നു. ശൈഖ് അത് ഈന്തി കുടിക്കുന്നു. രാത്രി സമയത്ത് ഉറങ്ങാൻ നേരത്ത് മൂർക്കം പാമ്പുകൾ വന്ന് ശൈഖ് അബ്ദുൽ ഖാദറിന് വിരിപ്പെടുക്കുകയാണ്. ചുറ്റുഭാഗവും മൂർക്കം പാമ്പുകൾ പണമുയർത്തി നിൽക്കുകയാണ്. ഏതെങ്കിലും വന്യജീവികൾ അറിയാതെ വന്ന് ചവിട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, ഏതെങ്കിലും വന്യജീവികൾ വന്ന് അറിയാതെ ചവിട്ടിപ്പോയാൽ ശൈഖ് അബ്ദുൽ ഖാദറിന് പരിക്ക് പറ്റുമല്ലോ, അത് തടുക്കാൻ വേണ്ടി മൂർക്കം പാമ്പുകൾ പണം ഉയർത്തി നിൽക്കുകയാണ്. വരും എന്തെങ്കിലും ഏതെങ്കിലും മൃഗങ്ങൾ ആ വഴിക്ക് വരുമ്പോഴേക്ക് അതിശക്തമായ ചീറ്റൽ, മൂർക്കം പാമ്പുകൾ ഒന്നിച്ച് ചീറുമ്പോൾ ആ ചീറ്റൽ കേട്ട് മൃഗങ്ങൾ വഴിമാറിപ്പോകുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു മൃഗങ്ങളുടെയും പാമ്പുകളുടെയും സിംഹങ്ങളുടെയും കാട്ടിൽ അവരുടെയൊക്കെ ഇഷ്ടത്തോഴനായി, അവരുടെ പരിപാലകനായി, അവരുടെ ശുശ്രൂഷകനായി, അവരുടെ രാജാവായി കഴിയുകയാണ്. 25 കൊല്ലം ചെറിയ കാലം എന്നല്ലത്, ഒരു കാൽ നൂറ്റാണ്ട് കാല, ഒരു ജീവിതത്തിന്റെ വലിയ ഭാഗമാണ് കാട്ടിൽ താമസിക്കുന്നത്. അപ്പോഴേക്ക് ബഗ്ദാദ് എന്തൊക്കെ നടന്നു പോകുന്നു, അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും അദ്ദേഹത്തിന് മനസ്സില്ല, കഴിഞ്ഞുപോയി. ആ ഭൗതിക ലോകം വിട്ടു. ഇനി വീടില്ല, കുടുംബമില്ല, അത് കല്യാണം ചെയ്തിട്ടൊന്നുമില്ല, വീടില്ല, കുടുംബമില്ല, മക്കളില്ല, ആരോടൊരു ഉത്തരവാദിത്വമില്ല. ഉമ്മ നേരത്തെ അയച്ചിരിക്കുകയാണ് നാട്ടിൽ നിന്ന്. ഉമ്മ എന്തായി, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിരിക്കുന്നോ എന്നതിനെ പറ്റി 9 വയസ്സിൽ പോകുന്നതിന് ശേഷം യാതൊരു വിവരം കിട്ടിയിട്ടില്ല. ടെലിഫോണും മൊബൈലും ഇന്റർനെറ്റും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലല്ലേ ഇത്? നമ്മൾ സെക്കൻഡ് കൊണ്ട് നമ്മൾ വിഷയങ്ങൾ അറിയുന്നു ലോകത്തിൽ എവിടെ ചെന്നാലും. അതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഏതെങ്കിലും കച്ചവട സംഘക്കാരുടെ മുന്നിൽ കയ്യിൽ കൊടുക്കുന്ന കത്തുകളല്ലാതെ, സമ്മാനങ്ങളല്ലാതെ മറ്റൊരു സംവിധാനവുമില്ലാത്ത ആ കാലഘട്ടം, 9 വയസ്സിൽ പോകുന്ന ശേഷം ഉമ്മയെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, ഉമ്മയും അന്വേഷിച്ചിട്ടില്ല, എന്റെ മകൻ അള്ളാഹുവിന്റെ സബീലിലേക്ക് വിട്ടു എന്നാണ് ഉമ്മയുടെ ധാരണ. അങ്ങനെ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 25 കൊല്ലം വനാന്തരത്തിൽ ഏകാന്ത പതികനായി അള്ളാഹുവിന്റെ ഇബാദത്തിനടുത്ത് ജീവിച്ചു. ചരിത്രത്തിൽ കാണാം ബഗ്ദാദിൽ നിന്ന് തുർക്കി വരെ ഉള്ള നീണ്ടു കിടക്കുന്ന മലയുടെ മുകളിലൂടെ പല തവണ അദ്ദേഹം നടന്നു പോയിട്ടുണ്ട്. ആ മലയ മുഴുവനും അദ്ദേഹത്തിന്റെ സാമ്രാജ്യമാണ്. അവിടെ പലതവണ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകനായ റബ്ബിനെ ഇബാദത്തെടുത്ത് കാട്ടിൽ ജീവിക്കാൻ തെരഞ്ഞെടുത്ത അള്ളാഹു ഈ മനുഷ്യൻ, ഈ മഹാപണ്ഡിതൻ ഒരു ദിവസം ഒരശരീരി ഇങ്ങനെ കേൾക്കുകയാണ് അദ്ദേഹം. യാ ശൈഖ് അബ്ദുൽ ഖാദർ, ഓ അബ്ദുൽ ഖാദർ അഹീദീൻ, ഇവിടെ ഒറ്റക്ക് ജീവിച്ചാൽ നാട് നന്നാകില്ല, എന്റെ നാട് മോശമാണെന്ന് പറഞ്ഞ്, നാട്ടുകാരൊക്കെ വൃത്തികെട്ടവരാണെന്ന് പറഞ്ഞ്, ഭരണാധികാരികൾ തമാടികളാണെന്ന് ധരിച്ച് കാട്ടിൽ വന്ന് താമസിച്ച് ഇവിടെ മരിച്ചു പോയാൽ അതുകൊണ്ട് നാട് നന്നാകില്ല, നാട് നന്നാക്കണ്ടേ, അതുകൊണ്ട്
അബ്ദുൽ ഖാദറെ ഇറങ്ങിപ്പോകണം, നാട്ടിലേക്ക് ഇറങ്ങിപ്പോകണം, അഹയ്യുദ്ദീൻ പോയി ദീനിനെ ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിക്കണം, ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിക്കണം. നിർദ്ദേശം കിട്ടുകയാണ്, ഒരു അശരീരി ഇങ്ങനെ കേൾക്കുകയാണ്. നിരന്തരമായ അശരീരി വന്നപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ മനസ്സിലാക്കി ഇത് അള്ളാഹുവിന്റെ സന്ദേശമാണ്, ഇത് അഭൗതികമായ ലോകത്തിൽ എന്നോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഈ കാട്ടിൽ താമസിക്കാൻ പാടില്ല, ഇറങ്ങിപ്പോകണം. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, വനാന്തരത്തിൽ നിന്നിറങ്ങി. രാത്രി സമയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ വഴി ചെറിയൊരു പള്ളി കണ്ടു, വളരെ അവശനാണ്, 10-25 കൊല്ലം നാട് വിട്ടതാണല്ലോ. അങ്ങനെ അവശനായി വേഷപ്രച്ഛന്നനായി നാട്ടിലൂടെ, അപ്പൊ 25 കൊല്ലമായിട്ട് താടി വെട്ടാൻ ബ്ലേഡും മിഷിനൊന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ല. അപ്പൊ താടിയും മീശയും ഒക്കെ നീണ്ടു കിടക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു കാട്ടിൽ നിന്നൊരു മനുഷ്യൻ നടന്നു പോരുകയാണ് അടുത്ത് ചെറിയ ഒരു പള്ളി. അദ്ദേഹം ആ പള്ളി പതുക്കെ തുറന്ന്, പള്ളിയല്ലേ ആർക്കും തുറക്കാമല്ലോ എന്ന് കരുതി പള്ളി തുറന്ന് അവിടെ നിന്ന് നിസ്കരിച്ച് പതുക്കെ അവിടെ മയങ്ങിക്കിടന്നു. ഏതാണ്ട് രാവിലെ ഒരു 3 മണിക്ക് പള്ളിയിലെ വല്ലാത്ത വന്ന് വാതിൽ തുറന്നപ്പോ പള്ളിയിലകത്ത് ഒരാള്, സാധാരണ ഒരാളാണെങ്കിൽ ഒരു ക്ലീഷേ ചെയ്തൊക്കെ നല്ലൊരു ഫാൻസി ഷൂട്ടൊക്കെ ധരിച്ച ഒരാളാണെങ്കിൽ ആ സാറേ എന്നൊക്കെ പറഞ്ഞ വല്ലാത്ത നീപ്പിച്ചു. ഇതൊരു ഭാന്തനെ പോലെ വേഷപ്രച്ഛന്നനായ ഒരു മനുഷ്യൻ വല്ലാത്ത ചൂടായി, നിന്നാ എവിടുന്നായി വരുന്ന ആരാ എന്ന് പറഞ്ഞ് ഇയാള് പറഞ്ഞ അബ്ദുൽ ഖാദർ അജീവിൻ ജിബാൽ, ഞാൻ മലയിന്ന് വരികയാണ്, എന്റെ പേര് അബ്ദുൽ ഖാദറാണ്, എന്ത് അബ്ദുൽ ഖാദർ പോടാ എന്ന് പറഞ്ഞ് വല്ലാത്ത ദൈവത്തെ പിടിച്ച് തള്ളി. തള്ളിയപ്പോ ഒരു പാറക്കല്ലിൽ തലകുത്തി വീണു, താടി പൊട്ടി, ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുകൾ ഉണ്ടായി, രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അത് പൊത്തിപ്പിടിച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 3 മണിക്ക് കുറച്ചു നടന്നപ്പോ മറ്റൊരു പള്ളി കണ്ടു, അവിടെ കയറി കിടന്നു, വെളിച്ചം വെക്കട്ടെ എന്നൊരു നടക്കാമെന്ന് കരുതിയിട്ട്. അവിടെയും ഇതുപോലെ തന്നെ സംഭവിച്ചത്, വല്ലാത്ത വന്നു, ശരീരം മുഴുവനും ചോര പുരണ്ട, മുറിപ്പാടുകളുള്ള, താടിയും മുടിയും അലസമായി നീണ്ടു കിടക്കുന്ന, വളരെ കീറി ജീർണിച്ചു പോയ വസ്ത്രം ധരിച്ച ഒരു ഭാന്തൻ പള്ളിയിൽ കയറി കിടക്കുന്നു. വല്ലാക്കാരെ കുറ്റം പറഞ്ഞുകൂടാ, കണ്ടാലൊരു ഭാന്തനാണ്, ഇറക്കി വിട്ടു, പോണം ഇറങ്ങണം എന്ന് പറഞ്ഞു ഇറങ്ങി നടന്നു. പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടു, പള്ളിയിലേക്ക് വരുന്ന ഒരാള്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്പം വെള്ളം തരാൻ കഴിയുമോ, എവിടെയെങ്കിലും വീട്ടുകാരോട് കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാനിങ്ങനെ കാട്ടിൽ നിന്ന് വരികയാണ്, കുറെ കാലം കാട്ടിൽ ജീവിച്ചു, കാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്, ഒരു പള്ളിയിൽ കിടന്നപ്പോ ആ മല്ലാക്കാർക്ക് വിട്ടു, കയ്യൊക്കെ പൊട്ടി, കാല് പൊട്ടി, താടി പൊട്ടി, ചോര പുരണ്ടു, ചോര പുരണ്ട വസ്ത്രവുമായി മറ്റൊരു സ്ഥലത്ത് കിടന്നപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും വല്ലാക്ക എന്നെ ഇറക്കി വിടുകയാണ് ചെയ്തത്. വല്ലാതെ ദാഹിക്കുന്നു, ലേശം വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നന്നായിരുന്നു. ഒരു മനുഷ്യ സ്നേഹമുള്ള വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം തൊട്ടടുത്ത വീട്ടിൽ പോയി വെള്ളം കൊണ്ടുവന്ന് കുടിപ്പിച്ചപ്പോഴേക്ക് രണ്ടാമത്തെ പള്ളിയിലെ വല്ലാക്ക ഓടി വരികയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്, ആരായിരിക്കാം അത്? സ്വാഭാവികമായി അങ്ങനെയാണല്ലോ, പെട്ടെന്നൊക്കെ പ്രതികരിച്ചെങ്കിലും എന്നാലും പഠിച്ചവൻ ആരാണാവോ, ആരാണാവോ ഇത് പഠിച്ച? ഒരു പക്ഷവല്ല, ഔലിയാക്കന്മാരറ്റാണ്, എന്ത് സംഭവിച്ചു അറിയില്ല, പാവയാളെ മേലൊക്കെ ചോരണ്ട്, അതൊന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് ഇറക്കി വിട്ടും ചെയ്തു. ഒന്ന് പോയി നോക്കട്ടെ എന്ന് കരുതി മൊല്ലാക്ക വേണ്ട വസ്തു കൊണ്ടുവരിക. അപ്പൊ വഴിയിൽ വെച്ച് വെള്ളം കൊടുക്കുന്നത് നാട്ടുകാരനായ പള്ളിയിലേക്ക് വരുന്ന, ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ഒരാള് വെള്ളം കൊടുക്കുന്നത് കാണുകയാണ്. ആ വെള്ളം കൊടുക്കുന്ന ആളോ ചോദിച്ചു, നിങ്ങൾക്ക് പരിചയമുള്ള ആളാണല്ലോ? ആണോ? അല്ലെ, എനിക്ക് പരിചയമൊന്നുമില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ വെള്ളം കൊടുക്കുന്നു? ഇയാള് കാട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയാണ്, ഒരു പള്ളിയിൽ കയറി കിടന്നു, മൊല്ലാക്കാർക്ക് വിട്ടു, ഉന്തി തള്ളി, കയ്യും കാലൊക്കെ പൊട്ടി, ചോര ഒഴിച്ചു. അടുത്ത നമ്മളെ പള്ളിയിൽ കയറിയ പെങ്ങളും ഇറക്കി വിട്ടു. അപ്പോ വെള്ളം ചോദിച്ചപ്പോ വെള്ളം കൊടുത്തു, മനുഷ്യനല്ലേ, വെള്ളം കൊടുക്കണല്ലോ. അപ്പോഴാണ് ഇദ്ദേഹം ഈ മൊല്ലാക്ക രണ്ടാമത്തെ പള്ളിയിലെ മൊല്ലാക്ക ചോദിക്കും, നിങ്ങൾ ആരാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അബ്ദുൽ ഖാദറാണ്. നിങ്ങൾ എവിടെയാണ് ജോലി? ഞാൻ പണ്ട് ബഗ്ദാദിൽ ജോലി ചെയ്തിരുന്നു, അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്, ഇപ്പൊ തിരിച്ചു വരികയാണ്. ബഗ്ദാദിൽ അബ്ദുൽ ഖാദർ പഠിച്ചോനെ, ഞാനല്ലാതെ പഠിച്ചിരുന്നല്ലോ, എന്റെ ഉസ്താദോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ലൈറ്റ് ഒന്നും വന്നില്ലല്ലോ രാത്രി, ഇട്ടു നോക്കാൻ ആരാന്നറിയാൻ വേണ്ടി. അങ്ങനെ കെട്ടിപ്പിടിച്ച്
അപ്പോൾ ആണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്റെ വലിയ ഗുരുവരനാണ്, എനിക്ക് കാണാതെ പോയ ഏതോ കാലത്ത് നഷ്ടപ്പെട്ടു പോയ ആ വലിയ സ്വപ്ന സത്യമാണ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്, ഞാൻ ഇറക്കി വിട്ടുപോയല്ലോ, മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്ഷമാപണം ചെയ്തു. അദ്ദേഹം പറഞ്ഞില്ല ക്ഷമാപണത്തിന്റെ ആവശ്യമില്ല, എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തത്. അറിയാത്ത ഒരു ബാന്ധം പള്ളിയിൽ കയറി കടന്നാല് അവര് പക്ഷെ പള്ളി നശിപ്പിക്കും, പള്ളിക്ക് തീയിട്ടേക്കും, ഇറക്കി വിടേണ്ടത് തന്നെയാണ് ഇറക്കി വിട്ടു. പക്ഷെ ഒന്തി തള്ളിയിട്ട് മുറിയാക്കും ചെയ്യാൻ പാടില്ല, ഒന്തി തള്ളിയിട്ട് കയ്യും കാലം മുറിക്കാനൊന്നും പാടില്ല, ഇറക്കി വിടണം അത് ഓക്കെ എന്ന് പറഞ്ഞു. നേരം പുലർന്നു. അൽഹംദുലില്ലാഹ് ആ നാട്ടുകാര് മുഴുവനും ഇദ്ദേഹത്തെ അത്യാദരവും ആദരിച്ച് സൽക്കരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്ന മുറിപ്പാടുകളൊക്കെ മരുന്ന് വെച്ച് കെട്ടി ചികിത്സിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് ഏതാണ്ട് മാസങ്ങളോളം നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധിച്ച് താമസിപ്പിച്ചു. ആ താമസിച്ച സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജിലാനി റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും നാട്ടുകാർ അദ്ദേഹത്തെ കാണാൻ വന്ന് വലിയ ശൈഖ് വന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോ വന്നവരോടൊക്കെ അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കാനും അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യാനും തിന്മകൾക്കെതിരെ പ്രതികരിക്കാനും ശക്തമായി സംഘടിച്ച് രംഗത്തിറങ്ങാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ രണ്ടാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും നടന്നു. ബഗ്ദാദിലെത്തി ഖബറു മനുഷ്യന്റെ വേഷമൊക്കെ ഉണ്ട്. ബഗ്ദാദിലെത്തി നേരെ പോയത് കൊട്ടാരത്തിലേക്കാണ്, നേരത്തെ പള്ളിക്കൂടത്തിലേക്കല്ല, കൊട്ടാരത്തിൽ ചെന്ന് ഖലീഫയെ കണ്ടു. അപ്പോ ആറ് ഖലീഫമാര് മാറിയിരിക്കുന്നു, 25 കൊല്ലം ആറ് ഭരണാധികാരികളുമായി, 7-ാമത്തെ വ്യക്തിയാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹം നേരത്തെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അബ്ദുൽ ഖാദർ ഒന്ന് പണ്ഡിതരുണ്ടായിരുന്നു, ഇറങ്ങിപ്പോയിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ല. 25 കൊല്ലം മുമ്പ് മരിച്ചാലേ, അത് മരിച്ചു കഴിഞ്ഞാണ് ആരാപ്പ അന്വേഷിക്കുന്നത്. പക്ഷേ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു ആ കൊട്ടാരത്തിലേക്ക് കയറി ഭരണാധികാരിയോട് പറഞ്ഞു, നിങ്ങളെ നാട് വളരെ ദുഷ്ടമായി ദുഷിച്ചു പോയിരിക്കുന്നു, 25 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ വ്യക്തിയാണ് ഞാൻ, അന്ന് ഈ നാട് വളരെ മോശമാണ്, അതിനുശേഷം ഏതെങ്കിലും പരിഷ്കർത്താവ് നിങ്ങളെ നാട്ടിലുണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും ഭരണാധികാരി നിങ്ങളെ നാടിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ടോ, ജനങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ചോദ്യങ്ങൾ തന്നെ കുറെ ചോദ്യങ്ങൾ. മറുപടി എന്താ? ഇല്ല ഇല്ല ഇല്ല. എന്നാ വരൂ, എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ, നാട്ടുകാരെ ഒന്ന് പോയി കാണാൻ കൊട്ടാരത്തിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭരണാധികാരിയുടെ കൈ പിടിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി നേരെ യൂപ്പട്ടീസ് നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഭരണാധികാരി ഒരു മൊഴിയായിരുന്നു തന്നെ കയ്യും പിടിച്ച് പോയാ. സുബ്ഹാനല്ലാഹ്, നാട്ടുകാരെ അത്ഭുതപ്പെടും, ഏതാണ് ഈ വലിയ പണ്ഡിതൻ, ഇത് ഏത് ഷെയ്ഖാറല്ലേ, ഷെയ്ഖ് ബോക്കറൊന്നും ഇങ്ങനെ കഴിയില്ലല്ലോ, ഇതാ അപ്പൊ ഭരണാധികാരി കൂടെ മൂല്യരും. ഏത് മൂല്യരത്? അത്ഭുതപ്പെട്ട ആൾക്കാര് ഈ പണ്ഡിതനെ അന്വേഷിക്കുന്നു. പണ്ഡിതനെ പറ്റി നിങ്ങൾ അന്വേഷിക്കണ്ട, ഇതാരാ നോക്കൂ, ഞങ്ങളെ ഭരണാധികാരിയാണ്, പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകളെ നേരിട്ട് നേരെ കാണിച്ചു കൊടുത്തു, ഇവരുടെ റൂഹ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഭരണാധികാരം നിർവഹിക്കുന്ന കാലഘട്ടത്തിലാണ്, നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും, പട്ടിണി കിടക്കുകയാണ് ജനങ്ങൾ, വിശന്ന് വലയുകയാണ് ജനങ്ങൾ, വിശപ്പ് കൊണ്ടാണ് കൊള്ളയും കൊലയും നടക്കുന്നത്, അതുകൊണ്ട് ആദ്യം ഈ സമൂഹത്തിന്റെ വിശപ്പടക്കണം, കൊട്ടാരത്തിലുള്ള പൊന്നും ഖജനാവും തുറന്നു പാവപ്പെട്ടവൻ ആഹാരം കൊടുക്കുവീൻ എന്ന് ഭരണാധികാരിയോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ആഹ്വാനം സ്വീകരിക്കാതിരിക്കാൻ ആ ഭരണാധികാരിക്ക് സാധിച്ചില്ല, ഉടനെ ഉത്തരവിട്ടു, കൊട്ടാരത്തിൽ നിന്ന് വരാൻ തുടങ്ങി, പണവും പൊന്നും വിറ്റ് അന്യരാജ്യത്ത് പോയി ഭക്ഷ്യസാധനങ്ങൾ വിഭവങ്ങൾ ശേഖരിച്ച് ഗ്രാമങ്ങളിലൂടെ വിതരണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂഫ്രട്ടീസ് തൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശങ്ങളിൽ പട്ടിണികളെന്ന് മരിക്കുന്ന ജനകോടികളെ പാവപ്പെട്ട പച്ചപാവങ്ങളായ മനുഷ്യരെ ഈ രാജാവിനെ കൊണ്ട് നടന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവരെ കൂട്ടിയിരുത്തി, രാജാവിനെയും കൂട്ടിയിരുത്തി സിക്ര് ചെല്ലിപ്പിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു തെറബിയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതാണ് പ്രവർത്തനം, അതാണ് പ്രവർത്തനം. വെറും സിക്ര് ചെല്ലിക്കോ എന്ന് പറഞ്ഞാണ്ട് ജോലിക്കൊന്നും പോണ്ട, ജോലിക്ക് രാജിച്ചു പോരും, ഇത് സിക്ര് ചെല്ലിക്കോ, ഉമ്മാക്ക് സുഖല്ല, ഇമ്മ മരിച്ചോട്ടെ, എന്തെങ്കിലും സിക്ര് ചെല്ലിക്കോ, ബാപ്പാക്ക് കാലിന് വയ്യ, ബാപ്പാന കാലം അത് അല്ല കൊടുത്തോട്ടെ, അല്ലല്ല കൊടുക്കുന്നോൻ, അല്ലല്ല രോഗം മാറ്റുന്നോ, അല്ലല്ല രോഗം കൊടുക്കുന്നോൻ, ഇത് സിക്രലിക്കോ, ഇത് ഇസ്ലാമാ അല്ല, ഇതല്ല ഇസ്ലാം, ഇത് ഇസ്ലാമല്ല. ഒരു ദിക്ര് കൊണ്ട് മാത്രം ജീവിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ബാപ്പാക്ക് പ്രശ്നം, ഭാര്യക്ക് പ്രശ്നം, മക്കൾക്ക് പ്രശ്നം, ഉമ്മാക്ക് പ്രശ്നം, അതൊന്നും എനിക്ക് നോക്കണ്ട, ഞാൻ ദിക്രല്ല,
അവ പറയും ഉവൈസുൽഖാറിന് അങ്ങനെ ചെയ്തില്ലേ? ഇല്ലല്ല, ഉവൈസുൽഖാറിനക്ക് അങ്ങനെ രോഗം ബാധിച്ച ഒരു ഉമ്മണ്ടിരുന്നു, വേറെ ഭാര്യ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. രോഗം ബാധിച്ച ഒരു ഉമ്മ ഉള്ളത് കൊണ്ട് രാവിലെ ആട്ടിടയനായി പോകുന്ന ഉവൈസുൽഖാറിനി വൈകുന്നേരമാകുമ്പോഴേക്ക് ആടുകളുടെ പാലും ഉമ്മാക്ക് ഭക്ഷണവും കൊണ്ട് വീട്ടിൽ വന്ന് ഉമ്മയെ ശുശ്രൂഷിക്കാനിരിക്കുകയാണ്. പല ദിവസങ്ങളിലും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ കാണുകയും നബിയുമായി സ്വപ്നത്തിൽ സംഭാഷണം നടത്തുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത ഉവൈസുൽഖാറിനക്ക് ആഗ്രഹമുണ്ട് നബിയെ ഒന്ന് ജീവനോടെ കാണണം എന്ന്. പക്ഷേ ഉമ്മായുടെ ശുശ്രൂഷ എന്റെ ഉത്തരവാദിത്തമായത് കൊണ്ട് ഉമ്മയെ ശുശ്രൂഷിക്കാൻ ആളില്ലാതെ ഞാൻ മദീനയിൽ പോയി നബിയെ കാണുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഉവൈസുൽഖാറിനി ഉമ്മയെ ശുശ്രൂഷി നടക്കുകയാണ്. നബിയുടെ അടുത്ത് പോയ സഹാബിയാവും, നബിയെ നേരിട്ട് കാണുമ്പോൾ ആ സഹാബിയാവുക, സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് സഹാബിയാവില്ല. സ്വപ്നത്തിലൂടെ നബിയെ കാണുന്നു, പക്ഷെ അതുകൊണ്ട് സഹാബിയാവില്ല. നേരിട്ട് നേരെ കാണുമ്പോഴേ സഹാബിയാവുള്ളൂ. സഹാബിയുടെ പുണ്യം മറ്റൊരു മനുഷ്യനുമില്ല. മുസ്ലിം ലോകത്ത് വേറെ ഒരു പുണ്യാത്മാവിനും സഹാബിയുടെ പുണ്യമില്ല. അതുകൊണ്ട് ആ സഹാബിയാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ ഉമ്മയുണ്ട്, ഉമ്മയെ ശുശ്രൂഷിക്കാതെ പോയിക്കൂടാ. അതുകൊണ്ട് ഉമ്മ മരിച്ച ശേഷമാണ് ഉവൈസുൽഖാറിനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞ് യമനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ അപ്പോഴേക്ക് വഫാത്തായി പോയി. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. വഫാത്താകുന്നതിന് മുമ്പ് ഉമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതാ ഉമറേ, ഒരാൾ വരാനുണ്ട് യമനിൽ നിന്ന്. അയാൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ്, അയാൾക്ക് വരാൻ കഴിയുന്നില്ല. നിന്റെ ഭരണാധി നീ ഭരണാധികാരിയാവും, അന്ന് ആ ആള് വരും, അദ്ദേഹത്തെ കണ്ടാൽ എന്റെ സലാം പറയണം. മുഹമ്മദ് നബി നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് സലാം പറയണം. ഞാൻ അദ്ദേഹത്തിന് സലാം പറയാൻ നിങ്ങൾ ഏൽപ്പിക്കുകയാണ് ഉമറേ എന്ന് ഉമർ ഖത്താബിനോട് പറഞ്ഞപ്പോ ഉമർ ഖത്താബ് ചോദിച്ചു, നബി ആ മനുഷ്യൻ ആരാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അയാൾ ആരാണെന്ന് മനസ്സിലാക്കാൻ എങ്ങനെ കഴിയും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ വലത് കൈയിന്റെ ഉള്ളിൽ ഒരു നാണയത്തിന്റെ വട്ടത്തിൽ വെള്ളപ്പാണ്ട് നിറമുണ്ടാകും, വെളുത്ത പാണ്ടുണ്ടാകും. ഒരു നാണയത്തിന്റെ വട്ടത്തിൽ വെളുത്ത പാണ്ടുണ്ടാകും. ആ പാണ്ട് കണ്ടാൽ നീ മനസ്സിലാക്കണം അത് ഉവൈസുൽഖാറിനി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നെ അന്വേഷിച്ച് വരും, മദീനയിൽ എത്തിയാൽ അദ്ദേഹത്തെ നീ കണ്ടുമുട്ടും. കണ്ടുമുട്ടിയാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരം ഏറ്റെടുത്ത്. ആറാമത്തെ വർഷം ബഹുമാനപ്പെട്ട ഉവൈസുൽഖാറിനി മദീനത്തെത്തി. പ്രച്ഛന്ന വേഷം ധരിച്ച് ദുർബലനായ ഒരു പാവപ്പെട്ട യമനി, ഒരു മലയാളിയെ പോലെയാണ് യമനി, ഒരു പാവപ്പെട്ട നമ്മളെപ്പോലെയുള്ള പ്രകൃതിയുള്ള ഒരു മനുഷ്യൻ മദീനത്തെ തെരുവിലൂടെ നടക്കുമ്പോ ആരൊക്കെ കണ്ടു, ആരോടൊക്കെ ചോദിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബിന്റെ അടുത്ത് വിവരമെത്തി, യമനിൽ നിന്നൊരാൾ വന്നിട്ടുണ്ട്, ഇദ്ദേഹം ഒരു പച്ച ഫക്കീറാണ്, അയാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉമർ ഖത്താബ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നാ വരുത്താൻ പറയ ഒന്നു കണ്ടു. കണ്ടപ്പോ പേരെന്താ ചോദിച്ചു. പേര് പറഞ്ഞപ്പോ ഉവൈസാണ്. കയ്യ് വെക്കാൻ പറഞ്ഞു. കയ്യ് വെക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പറഞ്ഞ ചിഹ്നം കയ്യിൽ ഒരു നാണയവട്ടത്തിൽ വെളുത്ത നിറം കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ വാക്ക് ഉമർ ഇബ്നു ഖത്താബിന് ബോധ്യപ്പെട്ടു. അൻത ഉവൈസുൽഖാറിനി, ഉവൈസുൽഖാറിനി എന്ന് പറയുന്ന ആള് നിങ്ങളാണോ? അയ്നാ ഫസല്ലമ അലൈഹി സലാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ സലാം നിങ്ങൾക്ക് താ ഞാൻ പറയുന്നു. ഉടനെ വഅലൈക്കും അലൈഹിസ്സലാം എന്ന് പറഞ്ഞ് ഉമാനപ്പെട്ട ഉവൈസുൽഖാറിനി ഓടി രക്ഷപ്പെടുകയാണ്. എന്തിനാ ഓടുന്നത്? എന്തിനായിരിക്കും ഓടിയത്?